Tony Kabawa, Mor Baselios, Thomas Onaman, Termeni Mare, Achimare, distinguished guests, that I don't know in Malayalam. Divalse and Divalsele Ripeta Makale. Indeed, privileged and honored to be here tonight. To be here tonight in the place of the saints. To be next to the tomb of one of our recent saints, none other than my predecessor, Mor Ignatios Elias III, who loved this land and wished to remain in this land and remained in this land. വിശുദ്ധന്മാരുടെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധ പിതാവായ മോർ ഇഗ്നാത്യോസ് എലിയാസ് തുതിയൻ ബാവായുടെ പരിശുദ്ധമായ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞ ഈ പുണ്യസ്ഥലത്ത് ഈ സായാഹ്നത്തിൽ നിങ്ങളോടൊരുമിച്ച് ആയിരിക്കാൻ സാധിക്കുന്നതിനെ ഓർത്ത് സർവശക്തനായ ദൈവത്തെ നാം മഹത്വപ്പെടുത്തുകയാണ്. A year, little bit more than a year, trying to make peace. Therefore, he was truly called the messenger of peace and the angel of peace. എല്ലാ പരിശുദ്ധ പാത്രർക്കിസ് ബാവമാരെ പോലെയും പരിശുദ്ധ പിതാവായ ഇഗ്നാത്യോസ് എലിയാസ് തുതിയൻ ബാവ മലങ്കരയിലേക്ക് വന്നത് പ്രധാനമായ ഒരു ദൗത്യത്തിന് വേണ്ടിയായിരുന്നു. മലങ്കര സഭയിൽ വിഭജിക്കപ്പെട്ടിരുന്നതായ പരിശുദ്ധ സഭയെ ഒന്നിപ്പിക്കുവാനും ഈ സഭയിൽ സമാധാനവും ശാന്തിയും നിലനിർത്തുവാനും തക്കവണ്ണം വലിയൊരു ദൗത്യവുമായിട്ടായിരുന്നു ആ പരിശുദ്ധ പിതാവ് ഈ മലങ്കര മണ്ണിലേക്ക് എഴുന്നള്ളി വന്നത്. Now some people may say and write that he took refuge here, that he was a refugee, there has no other place to go, therefore he came to India. And you know that's not true, of course. He came because he loved you. He loved your grandfathers, grandmothers. He loved the church and he came to unite the church. എന്നാൽ ചില ആളുകൾ പറയാറുണ്ട് പരിശുദ്ധനായ ഇഗ്നാത്യോസ് എലിയാസ് തുതിയൻ ബാവ മലങ്കരയിലേക്ക് വന്നത് അഭയാർത്ഥിയായിട്ട് വന്നതാണെന്ന് ചില ആളുകൾ പറയാറുണ്ട്. എന്നാൽ വാത്സല്യ മക്കളെ, നിങ്ങൾക്കും അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം, പരിശുദ്ധ പിതാവ് മലങ്കരയിലേക്ക് വന്നത് മലങ്കരയിലെ മക്കളെ മാറോട് ചേർക്കുവാൻ, നിങ്ങളോടുള്ള സ്നേഹവും കരുതലും നിമിത്തം മലങ്കരയിലെ സഭയെ മാറോട് ചേർക്കുവാനാണ് ആ പരിശുദ്ധ പിതാവ് ഇവിടേക്ക് എഴുന്നള്ളി വന്നത്. Now there is some truth in the story that his citizenship was withdrawn from him. His Ottoman and Turkish citizenship was withdrawn because he refused to accept injustice on his people. He refused to see his people oppressed. Therefore, they took away his passport and removed his citizenship. But he was in Mosul. He was in the Holy of Holies in Jerusalem. He could have stayed anywhere. Thousands of churches were under his disposal, but he decided to come here to Kerala at the invitation, of course, of our eminent bishops who were then here. They wanted him to come and to make peace, and also at the invitation of the British government. They begged him also to come and make peace. And he went through London, he got British travel documents, and he came to Kerala and he lived with you for 1 year. പരിശുദ്ധ പിതാവിന്റെ പൗരത്വം ആ രാജ്യം അദ്ദേഹം താമസിച്ച രാജ്യം നിഷേധിച്ചു എന്നുള്ളതായ ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നു, നിഷേധിക്കുന്നില്ല. അതിന്റെ കാരണം
അവർ കാണിച്ച അനീതിയോടും അക്രമങ്ങളോടും ഒരിക്കലും താതാത്മ്യപ്പെടുവാൻ അദ്ദേഹം മനസ്സുവെക്കാതെ സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊണ്ടത് കൊണ്ടാണ് പരിശുദ്ധ പിതാവിന്റെ ആ പൗരത്വം അവർ നിഷേധിച്ചത്. അതിനുശേഷം മൂസലിലും യെരുശലേമിലും പോയി പരിശുദ്ധ പിതാവ് താമസിച്ചു. ഇന്ത്യയിലേക്ക് പരിശുദ്ധ പിതാവ് കടന്നു വന്നത് അന്നത്തെ ഇവിടെ ഉണ്ടായിരുന്ന ഈ ദേശത്തെ പുണ്യപ്പെട്ട പിതാക്കന്മാരുടെ ആ ക്ഷണപ്രകാരവും ബ്രിട്ടീഷ് വൈസ്രോയിയുടെ ക്ഷണപ്രകാരവുമാണ് പരിശുദ്ധ പിതാവ് മലങ്കരയിലെ തന്റെ മക്കളുടെ അടുക്കിലേക്ക് കടന്നു വന്നത് എന്നുള്ളതായി യാഥാർത്ഥ്യവും നാം മറക്കരുത്. He traveled throughout Kerala. He met lots of people. He negotiated peace and he almost succeeded. But then people who are not used to deal truthfully and honestly will always find a way to withdraw and negate and go back on their promise, and peace was not possible because they refused these efforts at the end. പരിശുദ്ധ പിതാവിന്റെ സന്ദർശന വേളയിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് സമാധാനത്തിന്റെ എല്ലാ മാർഗങ്ങളും പരിശുദ്ധ പിതാവ് അന്വേഷിച്ചു. എന്നാൽ സത്യസന്ധമായല്ലാതെ പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്ത ചില ആളുകളുടെ പ്രവർത്തന ശൈലി കൊണ്ട് പരിശുദ്ധ പിതാവിന്റെ സമാധാനത്തിനുള്ളതായ ശ്രമം അന്ന് വിജയം കാണാതെ പോവുകയായിരുന്നു എന്നുള്ളതാണ് സത്യം. As we all know, in the southern part of Kerala, our dioceses are small and our numbers are small. And the people, the faithful, always feel here that they are weak or abandoned. Therefore, when he got the invitation to come, he decided to come to this place, to this area, and to this little parish of Mor Stephanos here in Omalur, with only few families. Only a few families. He came to visit them and to encourage them and to, as a prophet, to tell them that this place will become a greater place. He came here to strengthen the faith of the people. And when he got here, and he loved this place, and he said, I wish I can stay here forever. പരിശുദ്ധ പിതാവ് കേരളത്തിൽ വന്നപ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാം യാക്കോബായ സഭയുടെ പ്രാതിനിധ്യം. പ്രത്യേകിച്ച് തെക്കൻ പ്രദേശങ്ങളിൽ നമ്മുടെ ആളുകൾ കുറവാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമുക്ക് എല്ലാവർക്കും അറിയാം. വടക്കൻ പ്രദേശങ്ങളിൽ യാക്കോബായ സഭയിലെ ദൈവമക്കൾ ഭൂരിഭാഗവും തങ്ങിപ്പാർക്കുന്ന ആ പ്രദേശങ്ങളിൽ നിന്ന് ഏതാനും കുടുംബങ്ങൾ മാത്രമുണ്ടായിരുന്ന മഞ്ഞിനക്കരയിലെ സ്തേഫാനോസ് പള്ളിയിലേക്ക് ഇവിടുത്തെ മക്കളോട് നിങ്ങളോടുകൂടെ ഞാനുണ്ട്, നിങ്ങൾ ചെറിയ ഒരു വിഭാഗം മാത്രമേ ഇവിടെ ഉള്ളൂവെങ്കിലും നിങ്ങളോടുകൂടെ ഞാനുണ്ട് എന്നുള്ള സന്ദേശത്തോടുകൂടെ നിങ്ങളോടുകൂടെ ആയിരുന്നു ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തുവാൻ വേണ്ടി പരിശുദ്ധ പിതാവ് ഈ പുണ്യസ്ഥലത്തേക്ക് എഴുന്നള്ളി വന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. And as we all know, the next morning after Holy Khurobo, the saintly father submitted his soul into his creator's hands, and he slept in peace, and he remained here forever according to his wish. പരിശുദ്ധ പിതാവ് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ പിറ്റേ ദിവസം തന്നെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തന്റെ സ്വർഗീയ പിതാവിന്റെ സന്നിധിയിലേക്ക് വാങ്ങിപ്പോവുകയും മലങ്കരയിൽ ഈ പുണ്യസ്ഥലത്ത് എപ്പോഴും നമ്മോടുകൂടി ആയിരിക്കാൻ തക്കവണ്ണം ഇവിടെ കബറടങ്ങുകയും ചെയ്തു. Brother, dear children in Christ, the presence of Mor Ignatios Elias III Bawa in this place and his passing away in this place was God's own way to show you that he cares about you, that yes, your numbers may be small in this part of Kerala, but he is not abandoning you. Remember what the gospel tells us in the mouth of our Lord Jesus, do not be afraid, little flock. Do not be afraid, little flock. That is the message from the gospel, and that was the message of Mor Ignatios Elias III to the believers in this area. Do not be afraid, little flock. Yes, your numbers may be little, but your faith is great, and the Lord will protect you and will take care of you. ദൈവവചനത്തിൽ നാം കാണുന്നതുപോലെ ചെറിയ ആട്ടിൻകൂട്ടമേ നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് നമ്മുടെ കർത്താവ് കൽപ്പിച്ചതുപോലെ പരിശുദ്ധ പിതാവായ ഇഗ്നാത്യോസ് ഏലിയാസ് തദ്യൻ ബാവ
ഇവിടേക്ക് വന്നത്, ഇവിടെ പാർക്കുന്നതായ വളരെ കുറച്ച് ആളുകൾ മാത്രമുള്ളതായ പരിശുദ്ധ സഭയുടെ മക്കൾക്ക് ശക്തിയും ധൈര്യവും പകരുവാനും, എൻ്റെ വാത്സല്യ മക്കളെ, നിങ്ങൾ ഇവിടെ സംഖ്യയിൽ ചെറുതാണെങ്കിലും നിങ്ങളോട് കൂടെ ഞാനുണ്ട്, നിങ്ങൾ ശക്തരായിരിക്കും, സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് ശക്തരാക്കുമെന്നുള്ളതായ വലിയ ഒരു സന്ദേശവും കൂടെ നൽകിക്കൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. This little place has become a great place of pilgrimage. People from throughout the world, from North America, from South America, from Europe, from the Middle East, from Asia, come here every year and visit this place to be blessed by the saints. Yes, this little place which was almost forgotten, now it's known all over the world. യാതൊരു പ്രാധാന്യവും ഇല്ലാതിരുന്നതായ ഈ സ്ഥലം ഇന്ന് ലോക പ്രശസ്തമായ ഒരു തീർത്ഥാടന കേന്ദ്രമായിരിക്കുന്നു. അമേരിക്കയിൽ നിന്നും ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് വിശ്വാസികൾ, തീർത്ഥാടകർ ഈ പുണ്യസ്ഥലത്ത് എത്തിച്ചേരുകയും ആ വിശുദ്ധന്റെ അനുഗ്രഹങ്ങൾ നേടുകയും ചെയ്യുക എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം. The Holy Father did not become a saint at the declaration that was made in 1982, 50 years after his passing away. He lived a saintly life while he was here on earth among his flock. He led saintly life. Declaration of his sainthood was only a formality, but we all know, according to what we heard from people who lived with him, that he was a saintly person. I personally heard the stories about him that he never slept in a bed. He would always abandon the bed and sleep on the floor. And I know you know many stories about him from your fathers and grandfathers that they saw and heard about him. He was a saint, and he was declared officially a saint later by the church to be added to the list of saints. 1982 ൽ മാത്രമാണ് പരിശുദ്ധ പിതാവിനെ പരിശുദ്ധനായി പ്രഖ്യാപിച്ചതെങ്കിലും അദ്ദേഹത്തിന്റെ ജീവിതകാലത്തും വിശുദ്ധമായ ഒരു ജീവിതം നയിച്ച് വിശുദ്ധനായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും നിശ്ചയമുണ്ട്. എനിക്ക് അതിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ, അനേകരുടെ അനുഭവങ്ങൾ എനിക്ക് അറിയുവാനായിട്ട് കഴിഞ്ഞു. ആ പരിശുദ്ധ പിതാവ് കാലം ചെയ്തതിന് ശേഷമല്ല, മറിച്ച് അദ്ദേഹം ജീവിച്ചിരുന്നപ്പോഴും ഒരു വിശുദ്ധനായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ബോധ്യമുള്ള സംഗതിയായി. From this saint of peace, we ask blessings and help as we ourselves come here to visit you this time and to also try to help establish peace in our church in Malankara. നമ്മുടെ ഈ അപ്പോസ്തോലിക സന്ദർശനത്തിലും ആ പരിശുദ്ധ പിതാവ് എന്തിനു വേണ്ടി എഴുന്നള്ളി വന്നു, ഇവിടെ സമാധാനവും ശാന്തിയും മലങ്കര സഭയിലെ മക്കൾക്ക് ഉണ്ടാക്കുവാനുള്ളതായ അദ്ദേഹത്തിന്റെ ദൗത്യം അത് നിറവേറ്റപ്പെടുവാൻ, അദ്ദേഹത്തിന്റെ ആഗ്രഹം ഫലപ്രാപ്തി പ്രാപിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം കരുണ ചെയ്യുവാൻ എന്റെ എളിയ ശ്രമങ്ങൾ അതിനുവേണ്ടി ബലഹീനായ നാമം സമർപ്പിക്കുകയാണ്. As you can see, every patriarch that came after the division in the church tried to make peace, and every patriarch that will come after me also will try to make peace if peace is not established in the church, because this is our duty as spiritual fathers of this people, of this multitude of the faithful believers on both sides. It's our duty to bring harmony and peace among our beloved children. എനിക്ക് മുൻപ് ഇവിടെ എഴുന്നള്ളി വന്ന പരിശുദ്ധ പാത്രിയർക്കിസ്മാർ സമാധാനത്തിനും ശാന്തിക്കും ഈ ദേശത്തിന്റെ അനുഗ്രഹത്തിനുമായി ഇവിടെ കടന്നു വന്നു. അത് ഫലപ്രാപ്തിയിലെത്തി പൂർണ്ണമായി എത്താത്ത സാഹചര്യത്തിൽ ഇപ്പോൾ നാമും ആ സമാധാന ദൗത്യവുമായി കടന്നു വന്നു. ഇനി നമ്മുടെ കാലത്തും അത് സംഭവിക്കുന്നില്ലെങ്കിൽ ഇനി വരുവാനുള്ള പാത്രിയർക്കിസ്മാരും സമാധാനവും ശാന്തിയും ഈ മലങ്കര സഭയിൽ ഉണ്ടാകുവാൻ വേണ്ടി അവർ ശ്രമിക്കും. കാരണം സമാധാനവും ശാന്തിയും ഈ ദേശത്തെ മക്കൾക്ക് സ്വസ്ഥതയോടും അവർക്ക് സമാധാനത്തോടും കൂടെ ജീവിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളത് വലിയൊരു ദൗത്യമായി നാം കാണുകയാണ്. The goal of establishing peace is the same 83 years ago and now. However, the ways to establish peace and the arrangements and the settlement may be different.
Morelias Lithoyo wanted to make unity, to make the church one again, and that was a noble thing, a noble cause he worked for, and he couldn't. I also would like to see the church one, but I know today things are different, conditions are different. The churches, the two churches have grown apart so much that it's very difficult to bring them together to make them one church. Therefore, we will try our best to create peace and harmony among the two branches of the church, rather than push the two sides to become one, because we know it will be impossible, almost impossible, to bring them and make them one. Therefore, we will opt for settlement that gives peace of mind to everybody, that preserves the dignity of everybody, that brings harmony among the people of God. പരിശുദ്ധ ഇഗ്നാത്യോസ് ശരിയാസ്തദിയൻ ബാവ ഇവിടെ കടന്നു വന്നത് മലങ്കരയിലെ രണ്ട് സഭാവിഭാഗങ്ങളെയും ഒന്നാക്കാൻ വേണ്ടി, അങ്ങനെ ഒരു യൂണിറ്റിക്ക് വേണ്ടിയിട്ട്, ഐക്യത്തിന് വേണ്ടിയിട്ടാണ്. എന്നാൽ നമുക്കറിയാം ഇന്നത്തെ സാഹചര്യത്തിൽ അത് അസാധ്യമായ ഒരു സംഗതിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് സമാധാനം കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇരു വിഭാഗങ്ങൾക്കും അവർക്ക് രണ്ട് സഭകളായി നിലനിൽക്കുവാനുള്ളതായ എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉള്ളപ്പോൾ എല്ലാ കേസുകളും അവസാനിപ്പിച്ച്, ഇവിടുത്തെ വ്യവഹാരങ്ങൾ അവസാനിപ്പിച്ച്, ശാന്തിയും സമാധാനവും നിലനിർത്തി പരസ്പര സഹകരണത്തോടുകൂടെ രണ്ട് സഹോദരി സഭകളായി ഈ കേസുകളെല്ലാം അവസാനിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സമാധാനമാണ് ഞാൻ അർത്ഥമാക്കുന്നത് എന്നുള്ളതുകൂടെ, ഈ സാഹചര്യത്തിൽ അതാണ് ഏറ്റവും പ്രായോഗികമായിരിക്കുന്നത് എന്നുള്ളതും കൂടെ ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. And our stand and our vision is not a new, we are not creating it today. I'm not coming up with a new thing. This is what the church stood for and declared in 2004 at the One Authority Association with the presence and the chairman, the presidency of the late Patriarch His Holiness Mor Ignatius Zakka I, and the presence and the blessing of beloved Catholicos Bava Mor Basilius Thomas I. Back then in 2004, the church declared that we are ready to settle, to recognize each other and to respect each other based on achieving full peace and dropping all the cases, court cases, and establishing mutual brotherly relationships. ഈ സമാധാനത്തിന്റെ ഞാൻ ഇപ്പോൾ പറഞ്ഞതായ കാര്യം ഞാൻ പുതുതായിട്ട് കൊണ്ടുവന്ന ഒരു ആശയമാണെന്ന് ആരും ചിന്തിക്കണ്ട. 2004 മുളന്തുരുത്തിയിൽ കാലം ചെയ്ത പരിശുദ്ധ ഇഗ്നാത്യോസ് സഖ പ്രഥമൻ ബാവായുടെ അധ്യക്ഷതയിൽ കൂടിയതായ മുളന്തുരുത്തി അസോസിയേഷനിൽ ശ്രേഷ്ഠ ബാവാതിരുമേനിയുടെയും ഇവിടുത്തെ സുന്നഹദോസിന്റെയും ഇവിടുത്തെ മെത്രാപ്പൊളിത്തമാരുടെയും എല്ലാം സാന്നിധ്യത്തിൽ നമ്മൾ പ്രഖ്യാപിച്ച നമ്മുടെ പ്രഖ്യാപനമാണ് മലങ്കരയിലെ രണ്ട് കലഹിച്ചു നിൽക്കുന്ന വിഭാഗങ്ങളും കലഹങ്ങളും തർക്കങ്ങളും കേസുകളും എല്ലാം അവസാനിപ്പിച്ച് രണ്ട് സഹോദര സഭകളായി നമുക്ക് സഹകരിച്ച് സൗഹാർദ്ദത്തോടെ മുന്നോട്ട് പോകാമെന്ന് മുളന്തുരുത്തിയിൽ 2004 നമ്മുടെ ഇവിടുത്തെ പ്രാദേശികമായ സഭയുടെ ആ മുഴുവൻ സാന്നിധ്യത്തിൽ കാലം ചെയ്ത ബാവായുടെ അധ്യക്ഷതയിലെടുത്ത അസോസിയേഷന്റെ തീരുമാനമാണ്. ഇത് പുതിയ ആശയമൊന്നുമല്ല എന്നുള്ളത് ഈ സന്ദർഭത്തിൽ വാത്സല്യ മക്കളെ നിങ്ങളെ നാം അറിയിക്കട്ടെ. I'm only renewing the efforts because I know that all of us are tired of this fighting, are tired of going to court to defend our rights of to exist and to practice our faith. We are tired of seeing our people humiliated in the cemeteries, while that is the most sacred time for families to be together and to respect their dead ones. We are tired of this situation. People on both sides are tired. We want to create a new atmosphere, a new kind of relationship. We know we cannot go back to 100 years ago. We cannot go back, whether we claim to be on the right side or the Orthodox claim to be on the right side, doesn't matter anymore. Doesn't matter. We are today's children. We have to look forward for the future, for the future generation, instead of instilling in them hate and disrespect. We tell them to love each other, to love everybody, even our enemies, and to work for peace. Peace that gives dignity to everyone and protects the rights of everyone. ഞാൻ ഈ സമാധാന ശ്രമങ്ങൾക്ക് അത് തുടർന്നു കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നത് വാത്സല്യ മക്കളെ,
നമ്മളെല്ലാവരും കേസ് നടത്തി നമ്മൾ തളർന്നിരിക്കുകയാണ്. നമ്മുടെ സെമിത്തേരികൾ മൃതശരീരങ്ങൾ പോലും അടക്കുവാൻ നിവൃത്തിയില്ലാതെ നമ്മുടെ ജനം കഷ്ടപ്പെടുകയാണ്. ഇവിടെ നിൽക്കുന്ന എൻ്റെ വാത്സല്യ മക്കളായ ചെറുപ്പക്കാർ ഉൾപ്പെടെയുള്ളതായ ആളുകൾ മർദ്ദനമേറ്റ് ഈ സഭയിൽ തളർന്നു വീഴുകയാണ്. ഇങ്ങനെ അനേക ദുരന്തങ്ങൾ ഇവിടെ സംഭവിക്കുമ്പോൾ അതെല്ലാം അവസാനിച്ച് നമ്മുടെ പൂർണ്ണമായ നമ്മുടെ ഡിഗ്നിറ്റി കാത്തുസൂക്ഷിക്കപ്പെട്ട് നമ്മുടെ വിശ്വാസത്തിന് യാതൊരു പോറലും ഏൽക്കാതെ അത് സംരക്ഷിക്കപ്പെട്ട് സമാധാനപരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച് എൻ്റെ പൂർവികന്മാരെടുത്ത ആ നടപടികൾ ഈ സഭയിലെ ഭാരതത്തിന് സഭയുമായി ഒരുമിച്ച് ചേർന്ന് മുന്നോട്ട് കൊണ്ടുപോകുവാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതെന്റെ നിയോഗമായി ഞാൻ കണക്കാക്കുകയുമാണ്. Before coming here to Manikara this afternoon, we were in Maraman at the Maraman convention, and there we were received by the hierarchy and the faithful of the Martoma church in their thousands of thousands who lined up and received us with joy and with happiness and with respect. And in his speech, the Martoma Metropolitan, His Excellency Joseph Martoma, made it very clear that they look up to Antioch as their mother church. ഞാൻ ഇവിടേക്ക് ഇന്ന് വരുന്നതിന് മുൻപ് മാരാമൺ കൺവെൻഷനിൽ പ്രസംഗിക്കുവാനായി പോയി. 10,000 ആളുകൾ തിങ്ങി നിറഞ്ഞ ആ സ്ഥലത്ത് മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷൻ മാർത്തോമാ മെത്രാപ്പോലീത്ത അന്ത്യോക്യ സിംഹാസനത്തിന്റെ ഭാഗമായിരുന്നു മാർത്തോമാ സഭ എന്നുള്ളത് അഭിമാനത്തോടുകൂടെ അദ്ദേഹം അതവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി. These are the same people we fought with, and they fought with us. We went to court and they went to court. There were court cases and there was fighting and spending of precious resources on court cases. Look where we are today. We visit each other. There is a commission established between the two churches to discuss relationships, and there is very cordial and friendly relationships. This is an example for us. നമുക്കറിയാം മാർത്തോമാ സഭയുമായുള്ളതായ കേസുകൾ എത്രമാത്രം കേസുകൾ നടത്തി. ഇന്ന് അതെല്ലാം അവസാനിച്ച് സൗഹൃദത്തിൻ്റെയും സഹകരണത്തിൻ്റെയും പുതിയ മേഖലകളിലേക്ക് ആ സഭയുമായി നാം അടുത്തു വരികയാണ്. I love to see peace here because I love you. I love you and I want you to be comfortable in your faith, practicing your faith. വാത്സല്യ മക്കളെ, ഞാൻ ഇവിടെ മലങ്കര സഭയിൽ സമാധാനമുണ്ടാക്കുവാൻ ആഗ്രഹിക്കുന്നത് മറ്റാർക്കും വേണ്ടിയിട്ടല്ല, മലങ്കര സഭയിലെ എൻ്റെ മക്കളായ നിങ്ങൾക്ക് വേണ്ടി. നിങ്ങൾ സമാധാനത്തോടും ശാന്തിയോടും ഇവിടെ ജീവിക്കാൻ വേണ്ടി, അത് മാത്രമാണ് എൻ്റെ ആഗ്രഹം. Now we may not succeed in this. I'm not saying we will be able to, but I have great hope in God because I know God is on the side of peacemaking. He told us, "Blessed are the peacemakers." I know that we are on the right side, on the right path of making peace. Now, if there is response and cooperation, then we will sit down and discuss. If there isn't, then we will at least have tried to do something to change the reality. I know some of you read today's newspapers and they saw some responses, not very positive, but we will not give up. We know there are peace-loving people on both sides, and we know that will take time to make peace. However, I'm very much in favor of trying peace because I would love to see this beloved Bawa Termeni, who spent his life defending the church and the faith of Antioch and being subject of humiliation and even physical harm. I want to see him comfortable and happy at this late stage of his life. I wish him long life, of course, but I want to see him happy and to see his children happy and his children do not suffer anymore. സമാധാന ശ്രമങ്ങളെ കുറിച്ച് നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യും, എന്നാൽ അത് ഫലപ്രാപ്തിയിൽ എത്തിക്കുവാൻ മറ്റുള്ളവർ സഹകരിക്കുമോ എന്ന് എനിക്ക് നിശ്ചയമില്ല. ഞാനിത് പറയുമ്പോൾ ഇവിടെ സന്നിഹിതനായിരിക്കുന്ന ശ്രേഷ്ഠ ബാവാ തിരുമേനി, പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിന്റെ കാവൽപ്പടനായിരുന്നു,
ആന്ത്യോക്യ സിംഹാസനത്തിന് വേണ്ടി തന്റെ ജീവിതം സമർപ്പിച്ച് എത്ര കേസുകളിൽ ഇന്ന് ശ്രേഷ്ഠ ബാബാതിരുമേനിയെ എത്ര കേസുകളിൽ അദ്ദേഹത്തെ കുടുക്കി അദ്ദേഹം ഇന്നായിരിക്കുന്ന മനോവേദനയിലായിരിക്കും നമ്മുടെ ശ്രേഷ്ഠ ബാബാതിരുമേനിയെ അദ്ദേഹത്തിന്റെ ഈ വാർദ്ധക്യത്തിൽ സമാധാനത്തോടുകൂടെ ഈ സഭയിലെ മക്കളെ മുന്നോട്ട് നയിക്കുവാൻ തക്കവണ്ണം ഒരു സാഹചര്യം ഉണ്ടാകുവാനും ശ്രേഷ്ഠ പിതാവിന്റെ ആ ഉദ്യമങ്ങൾ പരിശുദ്ധ സിംഹാസനത്തിന്റെ കീഴിൽ സഭയെ നിലനിർത്തുവാനുള്ളതായ ആ ഉദ്യമങ്ങൾ സമാധാനത്തോടുകൂടെ ആയിത്തീരുവാൻ അതിനുള്ളതായ ഒരു മുഖാന്തരവും കൂടെ ഞാൻ സ്വപ്നം കാണുകയാണ്. ശ്രേഷ്ഠ കത്തോലിക്ക ബാവ ഷെഡ് ലോട്ട് ഓഫ് ടീയേഴ്സ് ഇൻ ഹിസ് ലൈഫ്. യെസ് ഹി ഷെഡ് ലോട്ട് ഓഫ് ടീയേഴ്സ് ബിക്കോസ് ഓഫ് സഫറിംഗ്, നോട്ട് ഹിസ് സഫറിംഗ് ബട്ട് ദി സഫറിംഗ് ഓഫ് ഹിസ് പീപ്പിൾ, ഓഫ് അവർ പീപ്പിൾ. And I want to see him also shedding some tears of joy when he see our people, his people, comfortable and in peace. മലങ്കര സഭയിലെ മക്കൾക്ക് വേണ്ടി ഒത്തിരി കണ്ണുനീരൊഴുക്കിയ ഒരു വ്യക്തിയാണ് ഇവിടെ സന്നിഹിതനായിരിക്കുന്നത് നമ്മുടെ ശ്രേഷ്ഠ ബാബാതിരുമേനി. ബാബായുടെ കണ്ണുനീർ ബാബായ്ക്ക് വേണ്ടി ആയിരുന്നു തന്റെ മക്കളുടെ വേദനയും ദുഃഖവും കണ്ടുകൊണ്ടുള്ളതായ അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ ഹൃദയം പൊട്ടിയുള്ളതായ വേദനയുടെ കണ്ണുനീരായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് സന്തോഷത്തിന്റെ കണ്ണുനീർ വരുവാൻ തക്കവണ്ണം ഒരു സാഹചര്യമുണ്ടായി. അദ്ദേഹത്തിന്റെ ആ ജീവിതത്തിന്റെ ഈ സന്ദർഭത്തിൽ അദ്ദേഹം സന്തോഷിക്കുവാനും ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, I am speechless when I see you with all these emotions and this love and joy. I wish I could touch every one of you, bless every one of you. Now don't misunderstand me, the security people are doing a great job, but they are not allowing me to be with you all the time because of the many schedules and programs that we have. And one other thing, whenever you come to the car, I'm scared that, God forbid, someone of you may be pushed and something bad happens. That's why we close the windows, not because I do not want to touch you. I'd love to be with you, and I love you a lot. A few moments ago, the committee presented me with a set of icons and cross, and they look like gold. I know they are not gold, they should not be gold anyway, and maybe they're gold plated, but I want to tell, just like this, it's gold plated, it's not gold. I want to tell you something, that gold is nothing, gold doesn't matter. Our love to you goes beyond gold and silver. We love you more than the gold of the world. You are the treasure of the church. You are the treasure of the church, not the gold, the silver. When we have you, when your heart is in the right place, then gold and silver and other things will all be provided. Jesus the Lord tells us, seek the kingdom of God and righteousness first, and everything else will be given to you. We love you a lot, more than the whole gold of the world. എന്റെ വാത്സല്യ മക്കളെ, നിങ്ങളുടെ മുഖത്തെ ഈ സന്തോഷവും നിങ്ങളുടെ സ്നേഹവാത്സല്യവും എല്ലാം കാണുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയുവാൻ കഴിയാത്തവണ്ണം ഞാൻ വികാരിതനായിരിക്കുകയാണ്. ഇവിടുത്തെ സെക്യൂരിറ്റിക്കാര് വളരെ ശ്രമകരമായി വളരെ ശ്രേഷ്ഠമായി ശുശ്രൂഷകൾ ചെയ്യുന്നു. എന്നാൽ എനിക്ക് നിങ്ങളെ കാണുമ്പോൾ നിങ്ങളെ ഓരോരുത്തരുടെയും അടുത്ത് വന്ന് എന്റെ മക്കളെ നിങ്ങളെ ഓരോരുത്തരെയും സ്പർശിച്ചനുഗ്രഹിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ നിങ്ങൾക്കറിയാം, ഒത്തിരി പ്രോഗ്രാമുകളും തിരക്കുകളും ഉള്ളത് കൊണ്ട് ഈ പ്രാവശ്യം അത് സാധിക്കുകയില്ല എന്ന് നിങ്ങൾക്കറിയാം. ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ഇതേറായിൽ നിന്ന് എനിക്ക് ധരിക്കുവാനായി ഇവിടെ നിന്നൊരു സമ്മാനം തന്നു. അത് സ്വർണം പ്ലേറ്റ് ചെയ്തതായ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടതായ ഒരു ഐക്കണാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് യഥാർത്ഥ സ്വർണമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സ്വർണമൊന്നും ഒന്നുമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വാത്സല്യ മക്കളായ നിങ്ങൾ എനിക്ക് സ്വർണത്തെക്കാളും വെള്ളിയേക്കാളും നിങ്ങളാണ് എനിക്കെല്ലാം എന്നുള്ളത് എന്റെ മക്കളെ, നിങ്ങളെ ഞാൻ എന്റെ ഹൃദയത്തിന്റെ സ്നേഹത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ. I know I've taken a long time. I have taken
have taken a long time. There is so much in my heart I would like to talk to you about, but I know we are under constraint of time. At least something good that we have no other program tonight after this one. So Baba Termeni will not tell me, oh, next program 10 minutes. We have no other program tonight, but I will finish. I will finish. എനിക്ക് എന്റെ ഹൃദയത്തിൽ ഒത്തിരി കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്കറിയാം സമയം ഇപ്പോൾ തന്നെ ഒത്തിരി വൈകിയിരിക്കുന്നു. എന്നാൽ മറ്റു ദിവസങ്ങളിലേക്കാൾ വ്യത്യസ്തമായി എല്ലാ ദിവസവും എപ്പോഴും എൻ്റെ കൂടെ ഈ വാർദ്ധക്യത്തിൽ യാത്ര ചെയ്യുന്ന ശ്രേഷ്ഠ ബാബാ തിരുമേനി പറയും, 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് പോകണം, അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് പോകണം. എന്നാൽ ഇന്ന് ഇത് കഴിഞ്ഞ് എങ്ങോട്ടും പോകണമെന്ന് പറയാൻ പറയാതിരിക്കുവാണ്ടൊക്കെ ഉണ്ടെന്ന് വേറെ പ്രോഗ്രാം ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അല്പസമയം എടുത്തത്. എന്നാൽ എനിക്ക് എല്ലാ കാര്യങ്ങളും പറയാൻ സാധിക്കുകയില്ല. I would like to conclude by giving thanks to our God Almighty for giving us this opportunity to be together on this very special day in the life of our church in Malankara, that is the perennial of Mor Ignatios Elias Tlithoyo Kadisho. May the Lord God bless you and keep you from every harm. And I would like also to extend my deep appreciation and gratitude to my dear beloved Catholicos Baba Termeni for his tireless efforts in organizing this trip and accompanying me everywhere we go. Sometimes he makes me feel that I'm older than him. Because he shows strength and he forces himself to do things. Even when he cannot, he has pain, he doesn't show it. He wants to make sure that I don't feel his pain, but I know many times he has pain. And I begged him several times to stay home, not to come to every single function, maybe once, twice a day. But he refuses. He is before me in the car waiting for me. So I would like to thank him, ask the Lord to bless him with long and healthy life, and to always strengthen him to continue his ministry at the head of our church as the local head of this beloved church in Malankara. നമ്മുടെ അപ്പോസ്തോലിക സന്ദർശനം സാധ്യമാക്കി തീർക്കുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന കൃപകളെ ഓർത്ത് നാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഈ വാർദ്ധക്യത്തിലും ഇത്രയും മനോഹരമായി അപ്പസ്തോലിക സന്ദർശനത്തിലുള്ള എല്ലാ ക്രമീകരണങ്ങൾക്കും നേതൃത്വം കൊടുത്ത ശ്രേഷ്ഠ ബാബാ തിരുമേനിയോടുള്ളതായ നന്ദി ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ്. പലപ്പോഴും ബാബാ തിരുമേനി ഓരോ സ്ഥലത്തും എന്റെ കൂടെ യാത്ര ചെയ്ത് അനുഗമിക്കുമ്പോൾ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നേക്കാൾ ചെറുപ്പമാണ് ശ്രേഷ്ഠ ബാബാ തിരുമേനി എന്ന്. അദ്ദേഹത്തിന്റെ ചുറുചുറുക്കും അദ്ദേഹത്തിന്റെ ഉത്സാഹവും കാണുമ്പോൾ ഞാനാണ് അദ്ദേഹത്തെക്കാൾ പ്രായം കൂടിയത് എന്ന് എനിക്ക് തോന്നാറുണ്ട്. എന്നാൽ എനിക്കറിയാം എന്നെ സന്തോഷിപ്പിക്കുവാൻ എനിക്ക് പ്രചോദനം നൽകുവാൻ അദ്ദേഹം ഒത്തിരി ത്യാഗം സഹിച്ച് കഷ്ടപ്പെട്ടാണ് ഈ ക്രമീകരണങ്ങളെല്ലാം ചെയ്ത്. ഞാൻ പലപ്പോഴും ചെറിയ പ്രോഗ്രാമുകളിൽ വരണ്ട എന്ന് പറഞ്ഞാലും എല്ലാ സ്ഥലത്തും ശ്രേഷ്ഠ ബാബാ തിരുമേനി എന്നോട് കൂടെ വന്ന് അനുഗ്രഹിച്ചതെല്ലാം ചെയ്തോർത്ത് ശ്രേഷ്ഠ ബാബായോടുള്ളതായ നന്ദി അറിയിക്കുകയാണ്. I would like also to thank the Chief Minister of Kerala, Mr. Uman Chandy, for being with us several times during this visit and for treating us as state guests with all that entails, with the security and transportation and everything. And I would like to thank him for his personal approach to this visit and for being with us tonight here on this podium. We had to go early because there is a situation that an accident happened to one of the trains coming to Kerala from Bangalore, and some people passed away and others are injured, and he had to rush and to go to Trivandrum to take care of the situation. While I thank him and ask the Lord to bless him and his family, I also offer our condolences on behalf of the entire church to the families of the people who were killed by this incident and offer our praise for the speedy recovery of those who are injured. എന്റെ പ്രത്യേകമായ നന്ദി അറിയിക്കുവാനുള്ളത് സംസ്ഥാന ഗവൺമെന്റിനോടാണ്, പ്രത്യേകിച്ച് നമ്മുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. എയർപോർട്ടിൽ ഞാൻ വന്നിറങ്ങിയ സമയം മുതൽ അദ്ദേഹം അവിടെ എന്നെ സ്വീകരിക്കുവാനായി എത്തിച്ചേർന്നു. അനേക സ്ഥലങ്ങളിൽ അദ്ദേഹം നാം പങ്കെടുത്ത പരിപാടികൾ അദ്ദേഹം സംബന്ധിച്ചു. എൻ്റെ ഈ യാത്രയിൽ എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത് അപ്പോസ്തോലിക സന്ദർശനം അനുഗ്രഹമാക്കി തീർക്കുവാൻ
ഗവൺമെന്റിന്റെ എല്ലാ തരത്തിലുള്ളതായ സംവിധാനങ്ങളും സഹായങ്ങളും തന്ന് സ്റ്റേറ്റ് ഗസ്റ്റായി സ്വീകരിച്ച് എന്നെ സ്വീകരിച്ച് എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത ശ്രീമാൻ ഉമ്മൻചാണ്ടിയോടും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയോടും കേരള ഈ സംസ്ഥാനത്തെ ഭരണകൂടത്തോടുമുള്ളതായ ഗൈതവുമായി നന്ദി രേഖപ്പെടുത്തുന്നു. അദ്ദേഹം ഇന്ന് ഇവിടെ നിന്ന് പെട്ടെന്ന് പോകേണ്ടി വന്നത് ഒരു ആക്സിഡന്റ് ഒരു സ്ഥലത്തുണ്ടായി, കുറേ ആളുകൾ മരണപ്പെട്ടു എന്നുള്ളതായ ആ ഒരു കാരണം കൊണ്ടാണ് അവിടേക്ക് അദ്ദേഹം പോകേണ്ടതുള്ളത് കൊണ്ടാണ് പരിശുദ്ധ സഭയുടെ നമ്മുടെ എല്ലാവരുടെയും ദുഃഖവും വേദനയും അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ ശ്രീമാൻ ഉമ്മൻചാണ്ടിയോടും കേരള സംസ്ഥാന ഭരണകൂടത്തോടുമുള്ളതായ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. And at this time I would like to thank also the administration of this beloved Manika Radeira, my beloved brother in Christ, Morathanasis Givargis, the Rabbachin Mary, and all the priests and the staff who are at the Deiro here for taking care. Yes, for taking care of everything together with the committee members, with the committee members who have been here, and especially our beloved minister and MLA, Mr. Kurivula. Tio Kurivula, who is a very devoted and faithful member of the church. And of course the other committee members who are here, I hope they will be introduced to us later one by one to thank them personally. Tomorrow morning that will happen. Yes. And I would like to thank all of you. All of you. The beloved children who walked miles and miles, days and nights. I saw you at least twice or three times pass by your convoy, by your pilgrim routes, seeing many of you walking in the middle of the day with the hot weather, and some of you stopping to have a glass of water, and others on the buses. And I was touched, greatly touched by you, by your faith, by your dedication. I tried a few years ago to do this pilgrimage. I came here and I asked that my visit be private. I was the bishop in the United States. And I came and I started walking the first day. I walked for 3-4 hours. Then I got a phone call from America. One of our senior priests in the diocese passed away. I had to fly back and go and attend and do this the funeral service for that priest. And I was not able to continue that pilgrimage. After that, I didn't have the chance. And now I don't think I will ever have the chance to walk with you on the street and come and do the pilgrimage for myself. But please do it also for me. Pray for me while you are doing it and coming to the tomb. Then remember me in your prayers also. I thank you for your faithfulness. I thank you for your devotion. And may God respond to your prayers and give you the good things that you are asking of Him. ഇത്രയും മനോഹരമായി ഇന്ന് ഈ പെരുന്നാളിൻ്റെ ക്രമീകരണങ്ങളെല്ലാം ചെയ്ത അഭിയന്ന പിതാവായ ഗീവർഗീസ് മാർ അതാനാസിയോസ് തിരുമേനിയോടും ഇവിടുത്തെ ഡേറ കമ്മിറ്റി അംഗങ്ങളോടും റമ്പാച്ചന്മാരോടും പ്രത്യേകിച്ച് സഭയുടെ അഭിമാന പുത്രനായ കമാൻഡർ ടി യു കുരുവിള, അദ്ദേഹം വളരെ സമർപ്പണത്തോടും വളരെ കാര്യക്ഷമതയോടും കൂടെ ഈ സഭയിൽ ശുശ്രൂഷ ചെയ്യുന്ന ശ്രീമാൻ കമാൻഡർ ടി യു കുരുവിളയോടും ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഈ ഡേറായോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ വാത്സല്യ മക്കളോടുമുള്ളതായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. എല്ലാറ്റിനും ഉപരിയായി അനേക മൈലുകൾ നടന്ന് കാൽനടയായി ഈ തീർത്ഥയാത്രയിൽ പങ്കുചേർന്ന് ഇവിടെ വന്ന വാത്സല്യ മക്കളായ നിങ്ങളോടാണ് ഞാൻ ഏറ്റവും നന്ദി പറയുന്നത്. ഞാൻ എൻ്റെ യാത്രയിൽ 2-3 സ്ഥലങ്ങളിൽ നിങ്ങളെ കണ്ടുമുട്ടി. ചിലർ വെള്ളം കുടിക്കുവാനായി ചില സ്ഥലങ്ങളിൽ നിൽക്കുന്നത് കണ്ടു. ഇതുപോലെ നിങ്ങളോട് ഒരുമിച്ച് നടക്കണമെന്ന് ഒത്തിരി ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. ഞാൻ മെത്രാപ്പോലിത്തി ആയിരുന്നപ്പോൾ ഒരിക്കൽ ഇവിടെ വരികയും ഏതാണ്ട് 4 മണിക്കൂറോളം ഞാൻ ഈ മഞ്ഞനിക്കര ഈ പുണ്യസ്ഥലത്തേക്ക് തീർത്ഥയാത്രയായി നടന്നു വരികയും ചെയ്തപ്പോൾ അമേരിക്കയിലൊരു അച്ഛൻ മരിച്ചു എന്നുള്ളത് അറിയിച്ചതുകൊണ്ട് ആ ഫ്യൂണറലിന് വേണ്ടി എനിക്ക് മടങ്ങിപ്പോകേണ്ടി വന്നു.
എനിക്ക് എന്നാൽ ഇപ്പോൾ ഈ പാത്രിയർഗീസ എന്ന നിലയ്ക്ക് എനിക്ക് ആ വഴിക്കൂടെ ഇന്ന് ഇപ്പോൾ നടന്നു വരാൻ സാധിക്കാത്ത ഒരവസ്ഥയായതുകൊണ്ട് അല്ലെങ്കിൽ ഞാനും നിങ്ങളുടെ കൂടെ ഈ നടപ്പിലുണ്ടാകും. പക്ഷേ ഞാൻ നടന്നില്ലെങ്കിലും എൻ്റെ വാത്സല്യ മക്കളെ, നിങ്ങൾ നടക്കുമ്പോൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിച്ച് ആ വിശുദ്ധൻ്റെ അനുഗ്രഹങ്ങൾ അവിടെ നിന്ന് വാങ്ങിത്തരുവാൻ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ചേർത്ത് നിർത്തണമേ എന്ന് നിങ്ങളോട് ഈ സന്ദർഭത്തിൽ നാം അപേക്ഷിക്കുകയാണ്. Once again, on behalf of my dear brothers, the Metropolitans who are accompanying me on this visit, and the entire delegation, I would like to thank every arranging the visit. But at this time, I would like also, on behalf of all of you and all of us here, to thank also our Kuchu Termeni, Mar Grigorios Joseph, the convener of this apostolic visit and also this pilgrimage. May God bless him with long life, and there's still much more work required of him, and he's ready for that. And I know he's with the Bawa Termeni almost every day, helping to serve the church. May God bless him. Bless all of you, and may the blessings of the eternal, holy, and created Trinity, Abu, Wabro, Ruhu Qadisho, Tewe Amkhun, Lola Mormin, Amin. The Apostolic Sanar Senatende, General Convener Aydin, Ella Karingalam, Etos Rastamai Ridil, Kramigarikina, Parishita, Episcopal Sundavadosunde, Secretary. കൊച്ചു തിരുമേനി എന്ന് വിളിക്കുന്ന ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയോടുള്ളതായ അകമഴിഞ്ഞതായ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുകയാണ്. അദ്ദേഹം ശ്രേഷ്ഠ ബാവാ തിരുമേനിയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ പരിശുദ്ധ സഭയ്ക്ക് ഇവിടെ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നതായ ശുശ്രൂഷകൾ വളരെ നന്ദിയോടുകൂടി ഓർത്തുകൊണ്ട് സർവശക്തനായ ദൈവം അദ്ദേഹത്തിന് ശക്തിയും കരുത്തു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തെയും നന്ദിയോടെ ഓർക്കുന്നു. സർവശക്തന ത്രിയേക ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും സദാ നിങ്ങളോടൊപ്പം വർത്തിച്ചിരിക്കുമാറാകട്ടെ.